നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനായിരുന്നു ഇന്ത്യയുടെ കരുത്ത് അതിർത്തിക്കപ്പുറം പാകിസ്ഥാൻ തിരിച്ചറിഞ്ഞ ആ ദിവസം ഒരു മിന്നൽ പ്രഹരത്തിലൂടെ ജമ്മുകാശ്മീരിലെ ഉറിയിൽ സൈനിക ക്യാമ്പിന് നേരെ നടന്ന ഭീകരാക്രമണത്തിന് മറുപടിയായിട്ടായിരുന്നു അർദ്ധരാത്രിയിൽ പാകിസ്ഥാൻ അതിർത്തി കടന്നുള്ള ഇന്ത്യൻ കമാൻഡോകളുടെ മിന്നലാക്രമണവും നടന്നത് സർജിക്കൽ സ്ട്രൈക്ക് എന്ന് നാം അഭിമാനത്തോടെ വിശേഷിപ്പിച്ച ആ മിന്നലാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് പാരഷൂട്ട് റെജിമെൻറ്റിന്റെ ഭാഗമായിട്ടുള്ള പാരോ കമാൻഡോകളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന് ശേഷം ആദ്യമായിട്ടായിരുന്നു നിയന്ത്രണരേഖ കടന്നുകൊണ്ട് പാകിസ്ഥാന് നേരെയുള്ള ആക്രമണം ഇന്ത്യ നടത്തുന്നത് പാക് അധീന കശ്മീരിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ വരെ ഉള്ളിലെത്തി ഭീകരുടെ ഇടത്താവളങ്ങൾ ആക്രമിച്ച് തകർക്കുകയായിരുന്നു നമ്മുടെ കമാൻഡോകൾ അന്ന് ചെയ്തത് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഓരോ ഇന്ത്യക്കാർക്കും ഇന്നും അഭിമാനവും രോമാഞ്ചവുമാണ് കാരണം നിരന്തരം നടത്തുന്ന ചൊർച്ചിലുകൾക്ക് നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റിയ ഒരു മറുപടി തന്നെയായിരുന്നു അതും ഇന്നും രാജ്യം രാജ്യവാന്തിൻ്റെ അഭിമാനം അത്തരത്തിൽ കാത്തുസൂക്ഷിക്കുന്നുണ്ട് എന്നാൽ എത്ര കിട്ടിയാലും പഠിക്കില്ല എന്ന് വെച്ചാൽ എന്താണ് ചെയ്യുക വീണ്ടും വീണ്ടും നമ്മളെ വന്ന് പ്രകോപിപ്പിക്കുന്ന പലവിധ കാര്യങ്ങളാണ് ഇപ്പോഴും അവർ ചെയ്തുകൊണ്ടേയിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന വാർത്തകളെല്ലാം തന്നെ ഇത് സൂചിപ്പിക്കുന്ന തരത്തിലുള്ളവയാണ് അതിലൊന്ന് ഇമ്രാൻഖാൻ്റെ കുരുട്ടുബുദ്ധിയും പാകിസ്ഥാൻ സേനയുടെ നുഴഞ്ഞു കയറ്റവും ഇനിയിപ്പോൾ എങ്ങനെയൊക്കെ പയറ്റിയാലും അതൊന്നും നമ്മളെ ഒരു ചുക്കും ചെയ്യില്ല എന്നതാണ് യാഥാർത്ഥ്യവും എന്നാലിപ്പോൾ രാജ്യത്തെ അതീവ ജാഗ്രതയിൽ കൂടി കൊണ്ടുപോകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അതായത് നാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ ഒരുങ്ങുന്നതിനിടെ അസ്വസ്ഥതകൾ സൃഷ്ടിക്കാനായി ഭീകരർ തയ്യാറെടുക്കുന്നു എന്ന വാർത്തകളാണ് ഈ ഒരു നിമിഷം അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് സ്വാതന്ത്ര്യദിനം നടക്കുന്നതിന് മുന്നോടിയായി രാജ്യ തലസ്ഥാനത്തിന് ഡ്രോൺ ആക്രമണത്തിന് ഉള്ളതായി ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഇതോടെ അതീവ ജാഗ്രതയിലാണ് രാജ്യം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭീകര സംഘടന ഡൽഹിയിൽ വൻ ആക്രമണത്തിന് പക്തി ഇടുന്നതായിട്ടാണ് ഇപ്പോൾ താക്കീത് ലഭിച്ചിരിക്കുന്നത് ഇതേ തുടർന്ന് കർശന സുരക്ഷയാണ് ഇപ്പോൾ അവിടെ ശക്തമാക്കിയിരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഡൽഹിയിൽ സുരക്ഷ കർശനമാക്കി കഴിഞ്ഞു എന്നുള്ള വാർത്തകൾ പിന്നീട് പുറത്തുവിടുകയും ചെയ്തു പലപ്പോഴും ഇത്തരത്തിൽ നിർദ്ദേശങ്ങൾ ലഭിക്കാറുണ്ടെങ്കിലും ഇത്തവണത്തേത് അതീവ ജാഗ്രതയോടെയാണ് എടുത്തിരിക്കുന്നത് കാരണം ജമ്മു വ്യോമത്താവളത്തിലേത് രാജ്യം ഇപ്പോഴും മറന്നിട്ടില്ല എന്നത് തന്നെയാണ് ഇതുകൂടാതെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഓഗസ്റ്റ് അഞ്ചിന് ഡൽഹിയിൽ ആക്രമണം നടത്താൻ വലിയ തോതിൽ ഭീകരർ ഗൂഢാലോചന നടത്തുന്നുള്ളതായിട്ടാണ് സൂചന ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് അഞ്ചിനാണ് ജമ്മുകാശ്മീരിൽ ആറ്റകൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കി സംസ്ഥാന പദവി നൽകിയത് ജമ്മുകാശ്മീരിനെ പ്രത്യേക പദവി റദ്ദാക്കിയതിലുള്ള പ്രതികാരമാണെന്നുള്ള സൂചനയും രഹസ്യാന്വേഷണ ഏജൻസി ഇപ്പോൾ ഡൽഹി പോലീസിനെ അറിയിച്ചിട്ടുണ്ട് ആയതിനാൽ ഈ ദിവസം തന്നെ ഭീകരർ ആക്രമണം നടത്താൻ പദ്ധതി ഇട്ടിരിക്കുകയാണെന്നാണ് ഇന്റലിജൻസ് ബ്യൂറോ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇതിനാലൊക്കെയാണ് ഇത്തവണത്തെ സുരക്ഷ അതീവ ജാഗ്രതയോടുകൂടി കാണുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് ബലപ്പെടുത്തുന്ന തരത്തിലുള്ള സൂചനകൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഖാനും നൽകിയിരുന്നു ഇനി ഇന്ത്യയുമായി ഏതെങ്കിലും വിധത്തിലുള്ള സമാധാന ചർച്ചകൾ നടത്തണമെങ്കിൽ അത് ആറ്റകൾ മുന്നൂറ്റി എഴുപത് എടുത്തു കളഞ്ഞതിനു ശേഷം ശേഷമാകണം എന്നായിരുന്നു ഇമ്രാൻഖാൻ വെളിപ്പെടുത്തിയിട്ടുള്ളത് ഇത്തരത്തിൽ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിലൂടെ പെട്ടുപോയത് ശരിക്കും പാകിസ്ഥാനും അവിടുത്തെ ഭീകരരും തന്നെയാണ് ഇപ്പോൾ അവർക്കേറെ ദുർഘടം പിടിച്ച ഒരു ഏർപ്പാടാണ് നുഴഞ്ഞുകയറ്റം എന്നത് എന്നാൽ ഇതൊന്നും രാജ്യത്ത് വിലപ്പോവില്ല എന്ന് കണ്ടപ്പോൾ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾക്കിടയിൽ തന്നെ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ തന്നെ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമവും ഇമ്രാൻഖാൻ നടത്തിയിരുന്നു കാരണം ഇന്ത്യയുടെ പ്രത്യയശാസ്ത്രം ബി ജെ പിയിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ ആർ എസ് എസ് ബി ജെ പി സംഘപരിവാർ വിശ്വാസങ്ങളിൽ അർപ്പിച്ചത് കൊണ്ടാണ് രാജ്യം ഇനിയും മോശമായ അവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ള സൂചനകളും ഇമ്രാൻഖാൻ നൽകിയിരുന്നു എന്നാൽ രാജ്യം യാതൊരു കാരണവശാലും ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവനയും മുഖവിലേക്ക് എടുത്തില്ല എന്നതാണ് സത്യം പാർലമെൻ്റ് വർഷകാല സമ്മേളനം നടക്കുന്നതിനാലും എഴുപത്തി അഞ്ചാമത് സ്വാതന്ത്ര്യദിനം അടുത്തു വരുന്ന സാഹചര്യത്തിലും ഈ ദിവസങ്ങളിലെ സുരക്ഷ ഡൽഹി പോലീസ് വളരെ കർശനമാക്കി തന്നെ ഇപ്പോൾ കൊണ്ടുപോവുകയാണ് ഇതിന്റെ ഭാഗമായി സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനമായിട്ടുള്ള ഓഗസ്റ്റ് പതിനഞ്ച് വരെ ഡ്രോൺ പറത്തുന്നത് ഡൽഹിയിൽ നിരോധനം ഏർപ്പെടുത്തി കഴിഞ്ഞു ഡ്രോണുകൾ സുരക്ഷാ ഭീഷണി ഉയർത്തുന്ന സംഭവങ്ങൾ കശ്മീരിലടക്കം റിപ്പോർട്ട് ചെയ്ത ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരം ഒരു നടപടിയിലേക്ക് രാജ്യം ഇപ്പോൾ കടന്നിട്ടുള്ളത് അടുത്തിടെ ജമ്മു വിമാനത്താവളത്തിൽ ഇരട്ട ഡ്രോൺ ആക്രമണം നടക്കുകയും പാകിസ്ഥാൻ അതിർത്തിക്ക് സമീപത്തെ പ്രദേശങ്ങളിൽ ഡ്രോണുകൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഈ ഒരു നടപടി ഇപ്പോൾ കടുപ്പിച്ചിരിക്കുന്നത് ജമ്മുവിലെ വ്യോമതാവളത്തിൽ ഡ്രോണുകൾ പ്രത്യക്ഷപ്പെട്ടതിന് തൊട്ടു പിന്നാലെ ഈ അടുത്തുവരെ ഡ്രോണുകൾ പല വിധങ്ങളിലെ പല സ്ഥലങ്ങളിലായി പ്രത്യക്ഷപ്പെട്ടതായി സൈനികർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സൈനികരും പോലീസ് ഉദ്യോഗസ്ഥരും അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡൽഹിയിൽ ഉൾപ്പെടെ ഹോട്ടയർ ബനൂളുകളും പറത്തുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇതുകൂടാതെ ഡ്രോണുകളെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശീലനവും പോലീസ് സേന അംഗങ്ങൾക്ക് ഇപ്പോൾ നൽകി വരുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഡൽഹി പോലീസ് കമ്മീഷണറായി പുതുതായി ചുമതലയായിട്ടുള്ള ബാലാജി ശ്രീവാസ്തവയാണ് ഈ മാസം തുടക്കത്തിൽ തന്നെ സേനയ്ക്ക് വേണ്ടിയിട്ടുള്ള മുൻകരുതലുകളെപ്പറ്റി ഉദ്യോഗസ്ഥരെ വ്യക്തമാക്കി അറിയിച്ചത് സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി ഞായറാഴ്ച രാത്രി ഡൽഹി നഗരത്തിലാകെ തന്നെ രാത്രികാല പെട്രോളിങ്ങും ഇപ്പോൾ നടത്തി വരുന്നുണ്ട് പൊതുസ്ഥലങ്ങളിൽ കൂടുതൽ പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ടെന്നാണ് ഡൽഹി പോലീസ് കമ്മീഷണർ കൂടി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് വാഹന പരിശോധന ഉൾപ്പെടെ വളരെ ശക്തമായിട്ടാണ് ഇപ്പോൾ അവിടെ തുടരുന്നത് ഇത്തരത്തിൽ വരുന്ന ഭീകരരെ നേരിടാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക പരിശീലനവും ഡൽഹി പോലീസിന് ഇപ്പോൾ നൽകി വരുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്താ ഇൻസൈറ്റ്